ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു റീയൂസ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പഴയൊരു ബക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു പൊട്ടിക്കിടക്കുന്നൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു നല്ല പഴയതാണ് കേട്ടോ അപ്പോൾ ആ പൊട്ടിയ ഭാഗമൊന്ന് ഞാൻ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലൊരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ക്ലോത്ത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഉള്ള കട്ടിങ് പീസായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ബക്കറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിക്കാണ് ചെയ്യുന്നത് ഇപ്പം ഞാനിതിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്യണമെന്നും വലിയ നിർബന്ധമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിലൊന്ന് സ്റ്റിക്ക് ചെയ്യണം അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു എൻഡിലും ഇങ്ങനെ തന്നെ സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ബാക്കി കുഴപ്പമില്ല ഇവിടെ ഈ ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യണം ഇപ്പോൾ ഇങ്ങനെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്ട്രാ പീസസ് ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതിൻ്റെ ബാക്കൊന്നും കാണാത്തതാണ് നല്ലത് അവസ്ഥയാണ് ശരിക്കും ഇത് കുറേ പഴക്കമുള്ള ഒരു ബക്കറ്റാണ് കേട്ടോ ഇപ്പോഴാണ് ഇത് പൊട്ടിക്കിട്ടിയത് അപ്പോഴാണ് ഇങ്ങനൊരു ഇതിനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്നിട്ടും എൻ്റെത് വലിയൊരു പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല കാരണം എന്തെല്ലാം ഒരു മിസ്റ്റേക്ക് ഉണ്ട് കൈവതും നല്ലോണം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതാ കണ്ടില്ല സൈഡിലൊക്കെ ഒരു ചുളുക്ക് മാതിരി കണ്ടില്ല അപ്പോൾ അത് വലിയൊരു ബോറൊന്നുമില്ല എന്നാലും കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചുരുങ്ങി നിൽക്കില്ല ഇനി ഞാനൊരു കേക്കിൻ്റെ ബോക്സ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് കാർഡ്ബോർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കാർഡ്ബോർഡാണ് കുറച്ചുകൂടി ബെറ്റർ ഇനി അതേപോലെ തന്നെ സർക്കിൾ ഷേപ്പിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതേ കളർ ക്ലോത്ത് തന്നെയാണ് ആ ഒരു ക്ലോത്ത് അല്ല കേട്ടോ അതിന് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിരുന്നൊരു ക്ലോത്താണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ക്ലോത്ത് ബക്കറ്റ് മൊത്തം സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തീർന്നു പോയി അപ്പോൾ ഇത് പിന്നെ ഉള്ളിൽ പോകുന്ന ഒരു ഭാഗമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതേ കളർ തന്നെയാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു രണ്ട് സംഭവം റെഡിയാക്കണം ഒന്ന് ബക്കറ്റിൻ്റെ ഉൾഭാഗത്തേക്കും ഒന്ന് ബാക്കിലേക്ക് വേണ്ടിയിട്ടാണ് ബാക്കിലേക്കുള്ളത് കുറച്ചും കൂടി ചെറിയ സർക്കിളാണ് അപ്പോൾ ഇതാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ബാക്കിലും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്യും അപ്പോൾ കുറച്ചൊരു വൃത്തിയായി കാണാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ബക്കറ്റിൻ്റെ ഉള്ളിലും ബാക്കിലും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി നോക്കാം ഇതിനൊരു പിടി വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ കിട്ടിയത് ലെങ്ത് കുറഞ്ഞ കാർഡ്ബോർഡ് പീസസ് ആയിരുന്നു അപ്പം ഞാനിത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് മാസ്കിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ലെങ്ത് കൂടുതൽ കിട്ടുമല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ ഒന്നും കൂടെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിമലേക്ക് ആ ഒരു ക്ലോത്ത് പീസ് തന്നെ ഇങ്ങനെ കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക
റോൾ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റിക്ക് ചെയ്യുന്നുള്ളൂ, പിന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് എൻഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു റെഡ് കളർ റിബൺ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, അങ്ങനെ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. അപ്പതാ ഇനിയിതിവിടെ ഈ രണ്ട് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുറത്തു കൂടെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം ഒന്ന് പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ രണ്ട് സൈഡും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ രണ്ട് സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ രണ്ട് ബോ കൂടെ ഉണ്ടാക്കി വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ബോ അല്ലാത്തൊരു പരിപാടി നമുക്കില്ല കേട്ടോ, അനിഞ്ഞ ബോ ആണ്. നല്ലൊരു ഭംഗിയല്ലേ ബോ കാണാനായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏതൊരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എതിലെങ്കിലും ബോ വെക്കാനായിട്ടൊരു ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ബോ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. എനിക്ക് അത്ര ഇഷ്ടമാണ്. ഈ സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയായി. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇവിടെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അവിടെ കവർ ആവുകയും ചെയ്തു, കാണാനൊരു ലുക്കുമായി. ഇനി നെക്സ്റ്റ് കുറച്ച് ഗിൽറ്റുള്ള ഫോം ഷീറ്റ് ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസ് ഡിഫറെൻ്റിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്, വലുത് അതിൻ്റെ ചേർത്ത് പിന്നെ അതിനേക്കാൾ ചേർത്ത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെയായിരുന്നു കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാനൊരു ഭംഗി കിട്ടിയില്ല. അപ്പോൾ ഞാൻ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കാണാൻ കുറച്ചും കൂടി ലുക്കായിട്ടുണ്ട്. എനിക്കിങ്ങനെയാണ് ഇഷ്ടമായത്. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിക്ക് ചെയ്യണോ നിർബന്ധമൊന്നുമില്ല, ഇത് വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതാ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുണ്ട് ഈ ഒരു ഓർഗനൈസർ, നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ലൊരു നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതാ കുറച്ച് പെർഫ്യൂമൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ മോളുടെ ഹെയർ ബാൻഡൊക്കെ വെച്ച് നോക്കി. അങ്ങനെ പല സംഭവങ്ങളും നമുക്കിതിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. കാണാനും പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാനും നല്ലൊരു ലുക്കാണ്. വേണമെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പിൽ ഇതേമാതിരി തന്നെ ഇതിനൊരു ലിഡ് കൂടെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയും പിടിക്കൂല. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ പഴയ പൊട്ടിയ ബക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു പൊട്ടിയ ബക്കറ്റ് അങ്ങ് ഒഴിവാവുകയും ചെയ്യും, പിന്നെ ഇങ്ങനത്തെ ഒരു നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ, പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരും പോകരുത്, കുറച്ച് ട്രൈഡ് പിക്ചേഴ്സ് കാണാനുണ്ട്. ഇത് നമ്മുടെ കോഫി പെയിൻറ്റിംഗ് ആണ്. ഇത് ഫർസാന ബാനുവാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് ബ്ലാക്ക് കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഗേളിനെ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പഴയൊരു കപ്പിൽ മോൾഡിറ്റ് കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. പിന്നെ ഇത് അലൂമിനിയം കണ്ടെയ്നർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ചിരട്ട യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പോട്ടാണ്. ഇതൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് റഹ്മത്ത് ജാബിറാണ്. ഇനി ഞാനൊരു പി വി സി പൈപ്പിൽ ഒരു ഫ്ലവർ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രാഫ്റ്റാണിത്. ഇത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ദിൽഷാന അൻവറാണ്. അപ്പോൾ പിന്നെ പറഞ്ഞത് മറക്കണ്ട, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.